ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ദോശയൊക്കെ ഇപ്പൊ ആർക്കാ ഉണ്ടാക്കാൻ അറിയാത്തേന്ന്. പക്ഷെ ഈ ദോശയിൽ ഞാനൊരു 3 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്. എന്റെ വീട്ടിലൊക്കെ ദോശ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ആ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ തന്നെ വരുന്ന ആ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ബെൽബട്ടൺ പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടുകയുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഈ പച്ചരി ഞാൻ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചതാണ്. എന്നിട്ട് രാവിലെ എടുത്തിട്ട് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാളയുടെ പകുതി ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾ കൂടുതൽ പച്ചരി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു സവാള ചേർത്ത് കൊടുക്കാം. ചെറിയ സവാള എടുത്താൽ മതി, ഒരുപാട് വലിയ സവാള ആവശ്യമില്ല. പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇതുപോലെ തന്നെ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് കുറച്ച് ചോറും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ചോറ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പ് ചേർക്കാതെ വേണം ഇത് അരക്കാൻ വേണ്ടിയിട്ട്. ഉപ്പ് നമ്മൾ അരച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് അരച്ചെടുക്കാൻ പറ്റില്ല. 2 സ്റ്റെപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് 2 അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കട്ടിയിലാണുള്ളത്. ഇത് നമുക്ക് ഇത്രയും കൂടി ലൂസാക്കിയിട്ട് എടുക്കണം. ഇതിങ്ങനെ കട്ടിയിൽ ചൂടുമ്പോൾ നമ്മുടെ ദോശക്ക് നല്ല കട്ടിയുണ്ടാവും. ഇനി ഈ മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഈ ദോശ ചൂടാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നല്ലപോലെ ചൂടാവുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഓയിൽ തടവി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഓരോ തവി വീതം ദോശ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് ഒരു 2 മിനിറ്റ് വരെ ഒന്ന് വേവിക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഒരു വശം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചിട്ടും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ തിരിച്ചിടാതെയാണ് എടുക്കുന്നത്. തിരിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റിയാണ് തിരിച്ചിട്ടിട്ടും നമ്മൾ ദോശ ചുടുമ്പോൾ. ഇതുപോലെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ്.